റോക്കി പറയുന്ന ഇവര് ഒരുമിച്ചാണ് കളിക്കുന്നത് അല്ലേ? രണ്ടുപേർ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഒരുപാട് പേര് അങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. ആണോ? എല്ലാവർക്കും അഭിപ്രായം ഉണ്ടോ? എന്താണ് അപ്സര, അച്ഛാ ക്യാപ്റ്റൻ, എന്താണ് അവർ ഒരുമിച്ചാണോ കളിക്കുന്നത്? ലാലേട്ടാ, അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഗബ്രിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഗബ്രി അതിനെ കുറിച്ച് സംസാരിക്കുവോ ഇടപെടുവോ ഒന്നും ചെയ്യില്ല. ഗബ്രിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ജാസ്മിൻ ആണ്. ഈവൻ നമുക്ക് ജാസ്മിനോട് എന്തെങ്കിലും തെറ്റ് ജാസ്മിന് പറ്റിയാൽ പോലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പോലും ജാസ്മിനോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് ഗബ്രി ഇടപെടും. അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവുകയാണ് ഇതിൽ, ആരോട് നമ്മൾ പോയി സംസാരിക്കണം. ഇപ്പൊ രണ്ടുപേർക്ക് ഒരു പ്രശ്നം പറ്റിയാൽ ഇപ്പം ഗബ്രിയോടാണോ പോയി പറയേണ്ടത്, ജാസ്മിനോടാണോ പോയി പറയേണ്ടത്, നമുക്കിപ്പോ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. എന്താണ് യമുന, ഇവരെപ്പോഴും ഒരുമിച്ചാണ്, ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചാണ്. ശരണ്യ, എന്താണ് അഭിപ്രായം? ശരണ്യ, സ്റ്റാർട്ടിങ്ങില് വന്നപ്പോ ഒരു ദിവസം കൊണ്ട് ഇത്രയും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആവത്തില്ല. ഇനി എന്തെങ്കിലും ലവോ ഫ്രണ്ട്ഷിപ്പോ വാട്ട് എവർ, നമുക്ക് അത് ഇടപെടേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്പേസ് ആണ്, അവര് ഒന്നായിട്ടാണ് നമുക്ക് കാണുന്നത്. സുരേഷ്, എന്താണ് സുരേഷിന്റെ ഒരു അഭിപ്രായം? ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അവർ രണ്ടുപേരും ഒരു കൂടെ കളിക്കുന്നുണ്ട്. ദേ ടേക്ക് ഡിസിഷൻസ് ഓൺ ദെയർ ഓൺ. ചിലപ്പോൾ അതും ഒരു ഗെയിം അല്ല, എല്ലാം ഗ്രൂപ്പ്. അവരുടെ ചെറിയൊരു ഗ്രൂപ്പായി പോയി, രണ്ടുപേരേ ഉള്ളൂ. മറ്റേവരും വേറെ ഗ്രൂപ്പായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും കളിക്കുന്നേ. അപ്പൊ അവര് വേറെ ഒരു ആൾക്കാരായിട്ടൊന്നും കമ്പനി ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ടോ? ആ, സംടൈംസ് ഇറ്റ് ഈസ് അനോയിങ്. എന്നുവെച്ചാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു പ്രൈവറ്റ് സ്പേസ് മാത്രമേ നമ്മൾക്ക് അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയ. സോ ഐ നോർമലി അവോയ്ഡ്. എനിക്ക് കോൺഫ്രൻട്ടേഷൻ തീരെ ഇഷ്ടമില്ല. ഋഷി, എന്താണ് മനെ? ഫസ്റ്റ് വന്നപ്പോ അവൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ അവനെ അടുത്തറിഞ്ഞപ്പോ ഹി വാസ് എൻ ഓക്കെ പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവ ഇവർ ഒരുമിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ടോക്ക് ഉണ്ടായി, എന്ത് രീതിയിൽ ഇവർ നടക്കണം. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, എടാ നീ ഇന്നേരം ആലോചിക്കണം, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇന്നേരെ സംസാരിക്കാൻ പോയിട്ടില്ല. അവളുടെ ഫൈറ്റ് അവൾ ഒറ്റയ്ക്കാണ് കണ്ടിന്യൂ ചെയ്യാറുള്ളത്. പക്ഷെ അത് പിന്നെ മാറി മാറി ജാസ്മിന് വേണ്ടിയിട്ട് ഗബ്രി സംസാരിക്കണം, ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കണം. വേറെ ആർക്കും വേണ്ടി അവർ സംസാരിക്കുന്നില്ല, വേറെ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആ, കാരണം അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അവർക്ക് സമയമില്ലായ്മയാണ്. അവൻ തന്നെ അറിയാതാണ് ലാലേട്ടാ, അവൻ തന്നെ അറിയാതായാലും പെട്ടു. അവന്റെ കയ്യിൽ നിന്ന് കുറെയൊക്കെ പോകുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയാ? ആ, ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഐസ്ക്രീമിന്റെ വിഷയമാണെങ്കിൽ അവൻ അങ്ങനെ റിയാക്ട് ചെയ്യണ ഒരു ചെറുക്കനല്ല. ശരി, ശ്രീരേഖ. സർ, ആ ഒരു അടുപ്പം പല കാര്യത്തിലും പ്രസ്താവനകളിൽ ഗബ്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പവർ ഗ്രൂപ്പിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ ഒരു നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ സമയത്തും ആദ്യം ഗബ്രി എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചപ്പോഴും ഗബ്രി അത് പോവാൻ തീരുമാനിച്ച് ആ സ്ഥാനത്തേക്ക് പകരം ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജാസ്മിനെയാണോ നീ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ആ ജാസ്മിനാവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം എന്നും പറഞ്ഞു. അതിനുശേഷം മൂന്ന് പേരെ സെലക്ട് ചെയ്തപ്പോൾ ജാസ്മിൻ്റെ പേരുണ്ടായിരുന്നു. തിരികെ റൂമിലെത്തി അഞ്ചു പേരും ചർച്ച ചെയ്ത സമയത്തും മുൻനിരയിൽ വന്നത് ജാസ്മിൻ്റെ പേരായിരുന്നു. ഞാൻ മറ്റൊരു പേരാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അത് അമ്പെ എല്ലാവരും ഒരു പേഴ്സണൽ വിരോധം, അങ്ങനെ ഒരാളുമായിട്ട് നമുക്ക് ഇത്തിരി ഇതുണ്ട്, അത് വേണ്ട, നമ്മളുടെ ടീമുമായിട്ട് ഇഴുകി ചേർന്ന് പോകുന്ന ഒരാളെ കൊണ്ടുവന്നാൽ മതി എന്നൊരു അഭിപ്രായം അവിടെ ഉണ്ടാവുകയും അങ്ങനെയാണ് ജാസ്മിനെ അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ആ ഒരു ഒത്തൊരുമ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവരൊരുമിച്ച് തന്നെയായിരുന്നു. ജാസ്മിൻ എന്താ പറയാനുള്ളത്? എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഒരാളെ എല്ലാം കേൾക്കാനും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കൊരു സപ്പോർട്ടാണ്, എനിക്കൊരു ഹോംലി ഫീലാണ് എനിക്ക് ശരിക്കും അവൻ്റെ അടുത്തുള്ളത്. പക്ഷെ ഞങ്ങൾ തന്നെ തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളി വന്നാലും നമ്മൾ ഉറപ്പായും കളിക്കും, അതും വിഷമമുണ്ടായാലും നമ്മൾ കളിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നിൽക്കുന്നതായിട്ട് എനിക്ക് ഇവനെ തോന്നിയിട്ടുണ്ട്, രസ്മിനെ തോന്നിയിട്ടുണ്ട്. രസ്മിൻ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു, എടുക്കുന്നു, അങ്ങനെ ഉള്ളു. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ഇവിടെ ഉള്ളതിൽ. ശരി, എന്താണ് റോക്കി? റോക്കിയുടെ അഭിപ്രായം? റോക്കി 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 ചെയ്യുന്ന എല്ലാം ശരിയാണ്. റോക്കിക്ക് എന്ത് പറ്റി? വേറെ എന്താണ് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം കാര്യങ്ങളും? ഇല്ല സാർ, ഇല്ല സാർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും തമ്മിലൊരു വൈബുണ്ട്. അത് എന്ന് വെച്ചാൽ ചതി, വഞ്ചന, നിലപാടില്ലായ്മ, അതുപോലെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കറിവേപ്പില പോലെ എടുത്തെറിയുക എന്നുള്ളത്, അവരുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത്, ഒരാക്ട് കാണിച്ചിട്ട് വേറൊരു ആക്ട് വഴി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇതിലെല്ലാം ഇവർ ഭയങ്കര ബ്രില്യൻസ് ആണ്. ജാസ്മിൻ വന്നിട്ട് നിങ്ങൾക്കൊരു ഷേക്ക് ഹാൻഡ് സോറി ഒക്കെ പറഞ്ഞപ്പോഴേ, അയ്യോ സാർ എനിക്ക് പേടിയാണ് സാർ. കാര്യം ഇത് നമ്മളെ ഗ്രേറ്റ് ആക്ടർ മമ്മൂട്ടി സാർ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുകയും പിന്നെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി മിടുക്കിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാൽ, കാര്യം തന്നെ നമ്മൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ, അത് കാണിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഉറപ്പായിട്ടും. അതെ, അതൊരു നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ സ്വഭാവത്തിനൊരു വേറൊരു മാറ്റം കാണാനൊക്കെ ആയിട്ടാണ്. ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.